എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കുക്കറിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു തന്തൂരി ചിക്കൻ ആണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റില് ഒരു ഫുൾ തന്തൂരി ചിക്കൻ ഇതുപോലെ കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ അളവിൽ വരുന്ന ഫുൾ ചിക്കന് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ ഈ 1 കിലോ എന്നുള്ളത്. ഇതിന് നന്നായിട്ട് ഒരു മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം ഇനി ഒരു പാത്രത്തിൽ ഒരു 1.5 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ചിക്കൻ നമുക്കൊരു 10-15 മിനിറ്റോളം ഇതുപോലെ ഒരു വെള്ളത്തിലിട്ട് വെക്കാം. ആ ഒരു 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് ഈ ഒരു ചിക്കൻ്റെ ഒരു വെള്ളം മുഴുവനായിട്ട് നമ്മളൊന്ന് കളഞ്ഞിട്ടെടുക്കുക. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാകുമ്പം നല്ലൊരു കളർ ഉണ്ടാകും, പക്ഷെ അത്രയ്ക്കങ്ങ് എരിവ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇത്. അത് നമ്മൾ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ വേണ്ടത് 1/2 കപ്പ് അളവിൽ തൈരാണ്. ഇതുപോലെ നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിരിക്കുന്ന ഒരു നീരാണിത്. ആ ഒരു നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു നല്ല കളറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒരു മസാലയൊന്നും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു വെള്ളമൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളമേയും കാണാൻ പാടില്ല, കാരണം നമ്മൾ ചിക്കനിലേക്ക് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു രീതിക്കൊന്നും ആവരുത്. ആ ഒരു മസാല ഫുള്ള് ഒരു ചിക്കനിൽ പിടിച്ചിരിക്കണം. എന്നാലും നമ്മളിത് കുക്കറിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഒരു മസാല ഒന്നും ഒഴുകിപ്പോവാതെ കറക്റ്റ് ആ ഒരു മസാല ഒരു ചിക്കനിൽ അങ്ങനെ പിടിച്ചിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മസാല ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു ചിക്കനിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഞാനൊന്ന് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും തന്നെ ഇങ്ങനെ ഒഴുകിയൊന്നും പോകാതെ കറക്റ്റ് ആ ഒരു മസാല ഒരു ചിക്കനിലങ്ങ് നിൽക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു തന്തൂരി ചിക്കന് നല്ല ഇരട്ടിയൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതുപോലെ മസാല പുരട്ടിയിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ മാക്സിമം നമ്മളൊരു 2-3 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഒരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. 5 ലിറ്റർ വരുന്ന കുക്കറാണ് കേട്ടോ ഇത്. ഈ ഒരു കുക്കറിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ആ ഒരു ചിക്കൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു അടപ്പ് വല്ലതും നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുക. ആ ഒരു ചിക്കൻ്റെ കാല് ഞാനൊരു നൂല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് കുക്കർ അടച്ചു വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുക്കറിൻ്റെ ഈ ഒരു വിസിൽ നമ്മളങ്ങ് എടുത്ത് മാറ്റണം. അതുപോലെ കുക്കറിൻ്റെ അടുപ്പിലുള്ളിലെ ഒരു ഗ്യാസ്കറ്റില്ലേ, അത് നമ്മളൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഇത് രണ്ടും നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റിയതിന് ശേഷം വേണം ഇതുപോലെ നമ്മൾ ഈ ഒരു കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. കറക്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. 5 മിനിറ്റിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. തീരെ അങ്ങ് ലോ ഫ്ലെയിമല്ല, എന്നാൽ മീഡിയം ഫ്ലെയിമിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് നമ്മൾ തീയൊന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിനുശേഷം നമ്മൾ ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 20-25 മിനിറ്റോളമാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ കറക്റ്റ് ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി അങ്ങനെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈം നമ്മുടെ ഓരോരുത്തരുടെയും കുക്കറൊക്കെ അനുസരിച്ച് ചിലപ്പോൾ സമയം കൂടിയോ കുറഞ്ഞെന്നൊക്കെ വന്നിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു സ്റ്റിക്ക് എടുത്തുനിന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചിക്കൻ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചിക്കൻ്റെ ഒരു സൈഡും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്.
ഒരു മുകൾ ഭാഗം മാത്രം അത്യാവശ്യം കുറച്ചും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ കറക്റ്റ് ഒരു തന്തൂരി പോലെ ഒന്ന് മൊരിഞ്ഞും കൂടെ കിട്ടാനായിട്ട് ഇതുപോലെ നമ്മളൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ ഇതുപോലെ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഈ കുക്കായി കിടക്കുന്ന ഈ ഒരു ചിക്കൻ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു രണ്ട് സൈഡ് ഒന്നും കൂടെ ഒന്ന് മൊരിയിച്ചും കൂടെ എടുക്കാം. നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇങ്ങനെ നമ്മൾ മൊരിയിച്ചിട്ടെടുക്കുക കേട്ടോ. തീയങ്ങ് കുറയ്ക്കൊന്നും വേണ്ട. ഒരുപാട് തവണയൊന്നും നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് ഇത് ഇട്ട് കൊടുക്കരുത്. ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡും കൂടെ നന്നായിട്ട് മൊരിയിച്ചിട്ടെടുക്കുക. ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് മൊരിയിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു രണ്ട് സൈഡും ഇതുപോലെ ഞാനൊന്ന് മൊരിയിച്ചു എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവന് ഗ്രില്ല് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ഒരു ഫുൾ തന്തൂരി ചിക്കൻ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുക്കറിൻ്റെ ഒരു വിസിലും ഗ്യാസ്കറ്റും എടുത്ത് മാറ്റുക. തീ ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും പിന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടയ്ക്കി വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റിന് ശേഷം പിന്നീട് നമ്മൾ ഒരിക്കലും തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ കുക്കറിൻ്റെ ഒരു അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.